നമസ്കാരം. തിരുവനന്തപുരം മണക്കാട് തോട്ടം ശ്രീ ഇരുകുളങ്ങര ദുർഗാ ഭഗവതി ക്ഷേത്രത്തിൽ പൈങ്കുനി മഹോത്സവത്തിന് തുടക്കമായി. മാർച്ച് 17 വെള്ളിയാഴ്ച മുതൽ മാർച്ച് 27 തിങ്കളാഴ്ച വരെയാണ് ഉത്സവം നടക്കുന്നത്. മാർച്ച് 17 വെള്ളിയാഴ്ച രാവിലെ 9:30 10:30 ഇടയ്ക്കാണ് ഉത്സവത്തിന് ആരംഭം കുറിച്ചുകൊണ്ട് കൊടികയറിയത്. ക്ഷേത്ര ഐതിഹ്യങ്ങൾ അനുസരിച്ച് ക്ഷേത്ര നടയിൽ വെച്ച് കൊടിമരത്തിന്റെ പൂജകൾ നടന്ന ശേഷം അമ്പലക്കുളത്തിന്റെ മധ്യഭാഗത്തായിട്ടാണ് കൊടിമരം സ്ഥാപിച്ചത്. മുൻ MLA ഒ രാജഗോപാൽ, BJP ജില്ലാധ്യക്ഷൻ VV രാജേഷ് ഉൾപ്പെടെ നിരവധി ഭക്തജനങ്ങളാണ് ഉത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിലുണ്ടായിരുന്നത്. ക്ഷേത്രത്തിൻ്റെ മുൻ കിഴക്ക് സൈഡിലുള്ള കുളത്തിലാണ് കൊടിമര ഏറ്റത്. ക്ഷേത്രം രണ്ട് കുളത്താൽ ബന്ധിക്കപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഇതിനെ ഇരുകുളങ്ങര എന്ന് പറയപ്പെടുന്നത്. ഇത് 24 കുടുംബക്കാരുടെ കുടുംബക്ഷേത്രമാണ്. ആ കുടുംബക്ഷേത്രത്തിലെ ഒരു കുടുംബത്തിൽ നിന്നും കൊടിമരം മുറിച്ചുകൊണ്ട് ബാലിയായ ദേവിയുടെ ദർശനത്തോടു കൂടിയുള്ള ബാലിയ കൊണ്ടുവരുന്ന നയിച്ചു കൊണ്ടുവന്ന കൊടിമരം വെച്ച് അതിനെ പൂജിച്ച് ആ കൊടിമരമാണ് ക്ഷേത്ര കുളത്തിൻ്റെ മധ്യത്തായിട്ടാണ് നാട്ടപ്പെടുന്നത്. രണ്ട് കുളങ്ങളുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമായതുകൊണ്ടാണ് ഇരുകുളങ്ങര എന്ന പേരിൽ ഈ ക്ഷേത്രം അറിയപ്പെടുന്നത്. കേരളത്തിലെ പുരാതന ക്ഷേത്രങ്ങളിലൊന്നായ ഈ ക്ഷേത്രത്തിന് തിരുവനന്തപുരത്തെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി അടുത്ത ബന്ധമുണ്ട്. പുരാതന കാലത്ത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നുള്ള പൂജാരികൾ ഇരുകുളങ്ങരയിൽ പൂജയ്ക്കും അനുഷ്ഠാനങ്ങൾക്കുമായി നാടൻ വള്ളങ്ങളിൽ എത്തിയിരുന്നതായി വിശ്വസിക്കപ്പെടുന്നു. ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് വി ഗിരി ഒറ്റയിൽ ക്ഷേത്ര ചരിത്രത്തെക്കുറിച്ച് സംസാരിക്കുന്നു. ഓം ശ്രീ ദുർഗായേ നമ. ശ്രീ ഇരുകുളങ്ങര ദുർഗാ ഭഗവതി ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ഉത്സവം പൈങ്കുനി മഹോത്സവമാണ്. ഇന്ന് ഒന്നാം ഉത്സവമാണ്. ഇന്നാണ് നമ്മുടെ തൃക്കൊടിയേറ്റ് നടന്നു കഴിഞ്ഞു. നമുക്ക് നമ്മുടെ ഈ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഇത്തരത്തിൽ ഒരു പ്രതിഷ്ഠ മറ്റൊരിടത്തും കാണാൻ കഴിയില്ല. ഇരു തോഴികളുമായിട്ട് ദേവി സരസ്വതി രൂപത്തിൽ, ശാന്തമായ രൂപത്തിൽ ഇരിക്കുന്നതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ശ്രീ പത്മനാഭ സ്വാമിയുമായിട്ട് അടുത്ത ബന്ധം ഈ ക്ഷേത്രത്തിന് ഉണ്ട്. കാരണവന്മാർ പറഞ്ഞതനുസരിച്ചുള്ള ചരിത്രം പറയുന്നത്, അതായത് നമ്മുടെ ശ്രീവരാഹം വരാമൂർത്തി കോവിലും അതുപോലെ തിരുവല്ലത്തെ പരശുരാമ ക്ഷേത്രവുമായി ഈ ക്ഷേത്രത്തിന് അഭ്യുദ്ധ ബന്ധം ഉണ്ട്. മുമ്പ് പത്മനാഭ ക്ഷേത്രത്തിൽ നിന്നും കൊതുമ്പ് വള്ളത്തിൽ വന്ന് ഈ ഇരു കുളങ്ങളിലായിട്ട്, രണ്ട് കുളങ്ങളിൻ്റെ നടുവിലായിട്ടാണ് അമ്മ ഇരിക്കുന്നത്. അവിടെ വന്ന് കൊതുമ്പ് വള്ളത്തിൽ വന്ന് നമ്പൂതിരിമാർ ഇവിടെ വന്ന് ഈ ദേവിയെ ആരാധിച്ചു പോന്നിരുന്നു എന്ന് ചരിത്രങ്ങൾ പറയുന്നുണ്ട്. ഈ അമ്മയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ദുർഗ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അറിയാം വളരെ ഉഗ്രരൂപിണിയാണ് ദുർഗ എന്നൊരു പൊതുവേ ഒരു നമ്മുടെ ഒരു കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാടിൽ നിന്നും വ്യത്യസ്തമായ ഒരു പ്രതിഷ്ഠയാണ് ഈ ക്ഷേത്രത്തിൽ ഉള്ളത്. ഈ ക്ഷേത്രം മാർത്താണ്ഡവർമ്മയുടെ കാലം മുതൽക്ക് തന്നെ കൃത്യമായ കാലപ്പഴക്കം പറയുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, മലയാളി ന്യൂസ് ലൈവ്.